सहोद सहोद पंचायत राज नियम इम पढ़न क्लास इन ई पढ़न क्लास नाम कई क्लास पे बाकी भाग നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൗമാര പ്രായസികൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഗ്രാമപഞ്ചായത്തിൽ പല നമുക്ക് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് പഠിച്ചു. അപ്പം ഈ ഇനി മുതൽ ഇനി നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ സാമ്പത്തികവും സേവനപരവും ആയവ അറിയാൻ എന്ത് ചെയ്യണം? അതായത് പഞ്ചായത്ത് ഇങ്ങനെയുള്ള സഹായങ്ങൾ കിട്ടും എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, അറിയാനുള്ള അവകാശത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക. അപ്പോൾ അറിയാനുള്ള അവകാശം എന്ന് പറയുന്ന നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക. അപ്പോൾ അത് ആ അറിയാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ് നടത്തും നമുക്ക്. അത് ഈ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നിയമം അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, അതിനെക്കുറിച്ച് പഠന ക്ലാസ് നമുക്ക് നടത്താവുന്നതാണ്. അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആ പുസ്തകമുണ്ട്, അത് നമുക്ക് വായിക്കാം. അപ്പം നമുക്കൊരു ക്ലാസ് നടത്താം. രണ്ട്, കൃത്യമായി പൂർണ്ണസമയം ഗ്രാമസേവ പങ്കെടുക്കുക. പഠന സമയത്ത് എത്തിത്തീർന്ന പിരിയു എന്ന് നിശ്ചയിക്കുക. അതായത് ഞാൻ ആദ്യം മുതലേ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശം ഗ്രാമസഭയിൽ 1000 മെമ്പർമാരുണ്ടെങ്കിൽ 1000 മെമ്പർമാർ ഒരുമിച്ച് വരിക, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുക, ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക, 4 മണിക്കത്തെ ചായ കുടിച്ച് വൈകുന്നേരം 5 മണിയാകുമ്പോഴേ പിരിയാവുള്ളൂ എന്ന്. കാരണം നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളെ പറയാനുള്ളത് നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സാമൂഹികമായിട്ടുള്ള ഓഡിറ്റ് നടത്താം, നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാം, പരിഹാരം നിർദ്ദേശിച്ചാൽ മാത്രം പോലെ പരിഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയാം. ഇതെല്ലാം നമ്മുടെ മിനിസിൽ എഴുതി വെക്കുകയും വേണം. അതെല്ലാം എഴുതി തീർന്ന് അത് വായിച്ച് കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ മീറ്റിംഗ് സ്ഥലത്ത് നിന്നും പിരിയാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഞാൻ നമ്മൾ വളരെ പ്രത്യേകം പറയുന്നത്, പൂർണ്ണ സമയവും നിയമസഭ ഗ്രാമസേവിക്കുക. അല്ലെ അതിനിടയ്ക്ക് എനിക്ക് മരുന്ന് വാങ്ങിക്കണം, എനിക്ക് സാരം വാങ്ങിക്കണം വേണ്ടി പശു കരയും, അല്ലെങ്കിൽ ആട് ഒരു ദിവസം പശുവിനെ ആടിനെയൊക്കെ പിടിച്ച് കെട്ടുക, കോഴിയെ പിടിച്ച് കെട്ടുക. ഒരു ദിവസത്തേക്ക് എല്ലാ സമയവും നമ്മൾ അവധി കൊടുക്കുക. ഒരു വർഷത്തിന് 4 ദിവസം മാത്രം അവധി കൊടുക്കുക, ബാക്കി എല്ലാ ദിവസവും നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. അപ്പോൾ ആ 4 ദിവസത്തേക്ക് സിനിമയൊക്കെ മാറ്റി വയ്ക്കുക, ആ 4 ദിവസത്തേക്ക് സീരിയലുകളൊക്കെ മാറ്റി വയ്ക്കുക, ആ 4 ദിവസത്തേക്ക് മറ്റുള്ള എല്ലാ പ്രതിനിധികളും വാഷിംഗും എല്ലാം മാറ്റി വയ്ക്കുക, ആ 4 ദിവസത്തേക്കുള്ള ആ 1 ദിവസം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സമിതികളും നേരത്തെ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം 2 പേരും കൂടി വോട്ട് ചെയ്യാനുള്ള എത്ര പേരുടെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി വരുവാൻ സാധിക്കുന്ന, നടക്കുവാൻ സാധിക്കുന്ന എല്ലാവരും കൂടി ഗ്രാമസഭയിലേക്ക് വരിക. ഓ, എന്തൊരു രസമായിരിക്കും ഇല്ലേ? അങ്ങനെ ഒരു ഗ്രാമസഭ കാണുവാൻ സാധിക്കുമോ ഇല്ലയോ ദൈവമേ അറിയില്ല. കുടുംബശ്രീ NHG കാര്യഗൗരവത്തിന് പൂർണ്ണ സമയം പങ്കെടുക്കുക. കുടുംബശ്രീ NHG നെയ്ബർഹുഡ് ഗ്രൂപ്പിലും, അതായത് കാര്യഗൗരവം, നമ്മൾ ഗൗരവം ഇല്ലാതെ വെറുതെ ഈ പണം കൊടുക്കാൻ വേണ്ടി, പത്രം കൊടുക്കാൻ വേണ്ടി മാത്രമേ വരുന്നത്, എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യാൻ പറ്റുന്നത്. CDS ADS എന്നിവ ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് പ്രചരിപ്പിക്കുക, വേണ്ട പരസ്യങ്ങൾ സംഘടിപ്പിക്കുക. CDS ADSന് കടം മനസ്സിലായല്ലോ. അതായത് ആവശ്യമായ വിവരങ്ങളെല്ലാം ശേഖരിച്ച് മറ്റുള്ള അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇതിന്നിപ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ ഇവ അധികാരമുള്ള അവകാശം എന്നാൽ എന്താണ്? ഏതൊരു പൗരനും ഉത്തമവിശ്വാസത്തിൽ ആവശ്യപ്പെടുന്ന ഏതൊരു രേഖയും വിവരവും ഗസറ്റ് വിജ്ഞാപനം വഴി രഹസ്യ രേഖയായി പ്രഖ്യാപിച്ചിട്ടുള്ളതല്ലാതെ ലഭ്യമാക്കാൻ പഞ്ചായത്ത് ബാധ്യസ്ഥമാണ്. ഏതൊരു രേഖയും കണ്ടോ, രഹസ്യ സ്വഭാവമില്ലാത്ത എല്ലാ രേഖയും ഫീസ് അടച്ചാൽ കോപ്പിയും ലഭിക്കും. രേഖയും കാണാൻ ബാധ്യസ്ഥമാണ്, എവിടെയും ഫീസ് അടച്ചാൽ അതിൻ്റെ കോപ്പി. ഇത് പഞ്ചായത്ത് രാജിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിയമമാണ്, ഫലപ്രദമായി വിനിയോഗിക്കാൻ നാം തയ്യാറാണ്. കണ്ടോ, ഇപ്പോൾ എത്ര പേർക്കാണ് നമ്മുടെ വിധവാ പെൻഷൻ ലഭിച്ചിരിക്കുന്നത്, എത്ര പേർക്കാണ് കോഴിക്കൂടെ നിർമ്മിച്ചിരിക്കുന്നത്, എത്ര പേർക്കാണ് ആട്ടിൻകൂടെ നിർമ്മിച്ചിരിക്കുന്നത്, എത്ര പേർക്കാണ് പോഷകാഹാര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇതെല്ലാം നമുക്കറിയാം. ഒരു പ്രയാസവുമില്ല. നമ്മൾ ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാവശ്യ പരം ഒരു അപേക്ഷ കൊടുത്താൽ മതി. ഒരു ഉദ്യോഗസ്ഥന് അതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഗ്രാമസഭയിൽ ഏറ്റവും കൂടുതൽ വനിതകളാണ് പങ്കെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗ്രാമസഭയിലും സമൂഹത്തിലും കുടുംബത്തിലും തീരുമാനമെടുക്കുന്നതിൽ വനിതകൾക്ക് പങ്കാളിത്തമില്ല. ഇതെന്തുകൊണ്ടാണ്? സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യമാണ് അതെല്ലാം അല്ലേ? ഞാനടക്കം എല്ലാ പുരുഷന്മാരും അതേ രീതിയിൽ തന്നെ ആയിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും മടിയാണ്. സ്ത്രീകൾക്ക് ചോദിക്കാനുള്ള മടിയുണ്ട്, അതൊരു വ്യത്യസ്ത കാര്യമാണ്. ഞാനീ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് രസകരമായ ഈ ഓണത്തിനല്ലേ നമുക്ക് ഒരു 2-3 വർഷം ഓണത്തിൽ, അതായത് സ്ത്രീകളുടെ സീറ്റിൽ പുരുഷനും ഭാര്യയും പ്രസ്താവിക്കുന്നു. ഇപ്പോൾ കണ്ടക്ടറാക്കുന്നതിന് പറഞ്ഞ് നിങ്ങൾ പുതിയ സീറ്റിട്ട് പുരുഷന് മാറിയിരിക്കാൻ പറഞ്ഞു. ഏ, പ്രശ്നമില്ല, വന്നാൽ ഞങ്ങൾ എഴുതി കൊടുത്തതാണ്. അങ്ങനെ വന്നു, കുറച്ചും കൊണ്ട് ബസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീകൾ വന്ന് കയറി. സ്ത്രീകൾ പുരുഷന്മാരുടെ, അപ്പം സ്ത്രീ പറയുന്നത് ഭർത്താവ് അവിടെ ഇരുന്നോട്ടെ, ഞാൻ മാറി നിൽക്കും, ഒരാൾ സീറ്റ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, അതെല്ലാം ഇത് പുരുഷൻ്റെ സീറ്റാണ്. അപ്പോൾ പുരുഷൻ്റെ സീറ്റ് അല്ല, ഇത് സ്ത്രീയുടെ സീറ്റാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ ഇരിക്കാൻ പറ്റണം, അപ്പം പുരുഷന്മാർ കൊടുക്കുന്നത്. അപ്പോൾ സ്ത്രീ അവിടെ ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് ഇതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ അറിയുവാൻ
നമുക്ക് അവകാശമുണ്ട്. അതായത് ആ സീറ്റ് ആ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം, സ്ത്രീകൾക്ക് ഏത് സീറ്റും ഇരിക്കാം, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സീറ്റ് ഭരിക്കത്തില്ല, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സീറ്റ് ഇരിക്കാം, സ്ത്രീകൾക്കല്ലാത്ത സീറ്റിൽ പോയി ഇരിക്കാം. അതിൽ വികലാംഗരെയും പ്രായമുള്ളവരുടെ സീറ്റിൽ ചെറുപ്പക്കാരും പോയിരിക്കായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സീറ്റുകളെല്ലാം ഉണ്ടായിട്ടും ആ സൗകര്യങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റം ഉണ്ടാകണം. പലപ്പോഴും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതായത് സ്ത്രീകളാണെങ്കിൽ പോലും അതൊരു കാരണം ഇതാണ്, പലപ്പോഴും വനിതകളൊന്നും അറിയില്ല, കഴിവില്ല, ശേഷിയില്ല എന്ന് പറഞ്ഞാണ് ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത്. എന്നാൽ പുരുഷന് ഇത്തരം കഴിവുകൾ അറിയിച്ചോ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അവന് ലഭിച്ച അവസരങ്ങളും അവയുടെ വിനിയോഗവും മറ്റുള്ളവരിൽ നിന്നും ഉള്ള പരിഗണനകളും പ്രോത്സാഹനവുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ലേ, അല്ലെങ്കിൽ ലഭ്യമായിരുന്നില്ലേ എന്നുള്ളതാണ്. ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അത് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുമായിരുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ അരുത് അരുത് എന്ന വിലക്കുകളാണ് കുളർന്നു വരുന്നത്. ഇത് അവരറിയാതെ തന്നെ അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു. ലഭ്യമായോ വിനിയോഗിക്കാൻ കഴിയാതെ തടസ്സങ്ങൾ വരുന്നു. മറ്റുള്ളവരിൽ നിന്ന് പരിഗണനയോ സഹായമോ ലഭിക്കുന്നില്ല. ഇത് അവരുടെ കഴിവുകൾ ഇല്ലാതാക്കാൻ, അനുഭവജ്ഞാനം ഇല്ലാതാക്കാൻ ഇടയാവും എന്ന് തർക്കമില്ല. സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ. അമ്മയുടെ ഗർഭവാസി കിടക്കുന്ന സമയത്ത് തന്നെയാണെങ്കിൽ പോലും കുഞ്ഞ് പെണ്ണാണെന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ അറിയുമ്പോൾ തൊട്ടേ കുഞ്ഞിനൊരു ചെറിയൊരു ലിമിറ്റേഷൻസ് കൊടുക്കാറുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെയല്ല, ആൺകുട്ടിയെ ഒരു അമ്മ ആൺകുട്ടിയല്ല തന്നെ കൊടുക്കും. ആ പെൺകുട്ടി ഒരാണെങ്കിൽ പല പല സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൊച്ചിനെ ഞാനൊരു എൻ്റെ പെൺകുട്ടിയെ ഞാനൊരു ആൺകുട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമില്ല, മനുഷ്യനുള്ള രീതി മാത്രം നമ്മൾ കാണുക. ആ ഒരു മാറ്റമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്നൊരു ഒരു മാറ്റം, അതായത് സ്ത്രീകൾ ഇത് അറിയാതിരിക്കുന്ന മാറ്റം വരണം, തീർച്ചയായിട്ടും ഈ മാറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ മാറണം, അത് മാറാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കണം. അതിനായി ലഭ്യമായ അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാനും പുത്തൻ അവസരങ്ങൾ കണ്ടെത്താനും കഴിയണം. ഇതിന് പിന്തുണ ആവശ്യമാണ്, അത് കൂട്ടായ്മയിലൂടെ നേടാൻ കഴിയും. അപ്പൊ ഈ കൂട്ടായ്മ എന്തൊക്കെ ഘടകങ്ങളാണ്, അവസരങ്ങളാണുള്ളത്? കുടുംബശ്രീ, NHC, ADS, CDS, ഗ്രാമസഭ, പൊതുപ്രവർത്തനം എന്നിങ്ങനെയാണ് ഇന്ന് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന വേദികൾ. ഈ വഴികളിലൂടെയെല്ലാം സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ശക്തി നേടുവാനും തുല്യത കൈവരിക്കുവാനും സ്ത്രീയും പുരുഷൻ തുല്യരാണെന്നുള്ള ആ ഇതിലേക്ക് വരുവാനായിട്ടും സാധിക്കും. ഈ അവസരങ്ങൾ മാത്രം മതിയെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്, അല്ലേ? അല്ല, പുതിയ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയണം. സമൂഹത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. അതായത് നമ്മുടെ സ്ത്രീകളാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരെ കഴിവ് തെളിയിക്കുവാനായിട്ട് കഴിയണം. ഇടപെടുന്ന വഴി നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും അനുഭവജ്ഞാനം ആർജിക്കാനും പുത്തൻ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള തലത്തിലേക്ക് ഉയരാൻ കഴിയണം. അതായിരിക്കണം നമ്മളുടെ പ്രധാന ലക്ഷ്യം. ഇതിൽ കൂടിയാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ സ്ഥിരം തൊഴിലും പണസമ്പാദനവും എന്നതിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനശൈലി മാറ്റണമെന്നാണോ പറയുന്നത്? അതിൽ ഇനിയും തർക്കമുണ്ടോ? കൂട്ടായ്മയാണ് വിജയത്തിൻ്റെ അടിത്തറ. അതിന് ക്ഷമയും പരസ്പര വിശ്വാസവും വേണം. അത് തകർത്താൽ ആനുകൂല്യം തരാമെന്ന് മോഹിപ്പിക്കലുകൾ, ജാതി മത രാഷ്ട്രീയ ഭിന്നിപ്പുകൾ എന്നിവ ഉണ്ടാകാം. ഇവയൊക്കെ അതിജീവിച്ച് നമുക്ക് ഒന്നായി നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിപ്പിടിക്കുക അനായാസമാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് നിയമം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ നമ്മളെ നഷ്ടപ്പെടുത്തുന്നത് രാഷ്ട്രീയം, മതം, ജാതി, വർഗം മുതലായ വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും, യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി പഠിക്കാം. എന്താണ് വനിതാ ഘടക പദ്ധതി? പഞ്ചായത്തിന് ലഭിക്കുന്ന മൊത്തം പദ്ധതി വികൃതത്തിൻ്റെ 10% തുക എങ്കിലും നിർബന്ധമായും വനിതാ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കണം. ഈ തുക വിനിയോഗിക്കുന്നതിൻ്റെ വിശദാംശം തയ്യാറാക്കിയ പദ്ധതിയെയാണ് വനിതാ ഘടക പദ്ധതി എന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ പഞ്ചായത്തിലുണ്ടാകുന്ന പദ്ധതിയുടെ 10% പദ്ധതി വികൃതത്തിൻ്റെ 10% ആർക്കുള്ളതാണ്? സ്ത്രീകൾക്കുള്ള. അത് കൂടുതലാണെന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ അത്രയും നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും എത്തിക്കണം. ഇനി എന്തിനാണ് വനിതാ ഘടക പദ്ധതി എന്ന പേരിൽ ഈ പണം പ്രത്യേകം മാറ്റിവെക്കുന്നത്? മൊത്തം പണം വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഇക്കൂട്ടർക്കും ഗുണം ലഭിക്കില്ലേ? അതായത് നമ്മൾ എത്തിലാണ് ഇങ്ങനെ മാറ്റിവെക്കുന്നത്. ഇതുകൂടാതെ മൊത്തം പണം വിനിയോഗിക്കുമ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റില്ലേ? വനിതകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും നേതൃത്വപരവും വ്യക്തിപരവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി
പ്രത്യേകം ശ്രദ്ധ നൽകുക എന്നതാണ് വനിതാ ഘടക പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ട വ്യക്തി ഒരു സ്ത്രീയെ ഒരു വ്യക്തിയാക്കി മാറ്റുക, പുതിയൊരു വ്യക്തിയാക്കി മാറ്റുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ വനിതാ ഘടക പദ്ധതിയിൽ തുകയിൽ മാത്രം വനിതകൾക്കുള്ള പ്രാതിനിധ്യം മതിയെന്നാണോ? എന്നല്ല, മറ്റ് എല്ലാ പ്രോജക്റ്റിലും വനിതകളുടെ തൊഴിൽ വരുമാന സാധ്യതകൾ, പങ്കാളിത്തം എന്നിവ ബോധപൂർവം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വനിതാ ഘടക പദ്ധതിയിൽ വീട് എടുക്കാമോ? എടുക്കാൻ പറ്റില്ല. എന്നാൽ വനിത കുടുംബനാഥയായതും ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തതുമായ കുടുംബം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും വീടിനായി പണം വിനിയോഗിക്കാം. എങ്കിലും പൊതുപണത്തിൽ നിന്ന് വിനിയോഗിക്കുന്നതാണ് വനിതാ ഘടക പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നല്ലത്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുകയല്ല വേണ്ടത്, പൊതുപദ്ധതിയിൽ നിന്ന് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തിയാണ്. നാളെ ഒരു ദിവസം കൂടെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ വനിതാ നമ്മുടെ ഗ്രാമസഭയിലെ കാര്യങ്ങളറിയും. അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസത്തെ ക്ലാസ്സും കൂടി ഉണ്ടാവും. അത് നമ്മുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ, അപ്പോൾ 27 ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് മാറുക, പുതിയ ഇതിലേക്ക് മാറുക. ഒരു 3-4 ദിവസം നമുക്ക് ചർച്ച നടത്തിയതിനു ശേഷം വേണ്ടി നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. സംശയങ്ങൾ എഴുതി വയ്ക്കുക. ഗ്രൂപ്പ് തുറക്കുമ്പോൾ അതിലെല്ലാവരും സംശയങ്ങൾ പറയുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.